എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച വേദനയും ദുഃഖവും ഒക്കെ മാറാൻ പോകുന്നു തീർച്ചയായിട്ടും ഒരു നല്ല ജീവിതം നിങ്ങളിലേക്ക് വരുന്നു ഒരുപാട് അവഗണനകളും വേദനകളും അനുഭവിച്ച് കടന്നുപോയ ഒരു ജീവിതമാണ് നിങ്ങളുടേത് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇനി എന്നാണ് എനിക്കൊരു രക്ഷ എന്നുള്ളത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് പയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ പുഷ്പം പൈലായി സ്വീകരിച്ച ഈ പിങ്ക് പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗിലേക്ക് പോകാം ജീവിതത്തിൽ തിസന്ധികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്നും ദുഃഖവും വേദനകളുമാണ് ജീവിതം നിങ്ങൾക്ക് സമ്മാനിച്ചത് എന്തൊക്കെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാലും എന്തിനെക്കുറിച്ചൊക്കെ ഓർത്താലും എന്നും ദുഃഖം സമ്മാനിക്കപ്പെടും ആഗ്രഹിക്കുന്നത് ഒന്നും സമ്പൂർണമായി നേടാൻ കഴിയുന്നില്ല ആഗ്രഹങ്ങൾ ഒരു വഴിക്ക് തുടർച്ചയായിട്ട് പോകുമ്പോൾ ജീവിതത്തിലൊന്നും നേടാൻ കഴിയാത്തതിൻ്റെ വേദന നിങ്ങളുടെ മനസ്സിലുണ്ട് ആ വേദനയും പേറിയാണ് ജീവിച്ചു പോകുന്നത് മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ദ്രോഹങ്ങളും അവഗണനകളും മാത്രമാണ് പക്ഷെ അതൊന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല ഉള്ളിലുള്ള ദുഃഖങ്ങൾ പുറത്തു പറയാതെ ഹൃദയത്തിൽ അടച്ച് വെക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് കാണുന്നവർ വിചാരിക്കുന്ന നിങ്ങൾ വലിയ സന്തോഷത്തിലാണെന്നും നിങ്ങൾക്ക് ഒന്നും ദുഃഖിക്കാനില്ല എന്നൊക്കെ കാണുന്നവർ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖം ഇങ്ങനെ കുമിഞ്ഞ് കൂടുന്നുണ്ട് ആ ദുഃഖം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറത്താണ് ആ ദുഃഖങ്ങളൊക്കെ പേറി ജീവിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യരുത് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ സ്നേഹിച്ച ആളുകളെല്ലാം തന്നെ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട് നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി പോലും നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളുടെ അഭാവത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആ വ്യക്തി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ കുറച്ചുകൂടി ശോഭയോടെ സ്നേഹിക്കുമായിരുന്നു പക്ഷേ ആ സ്നേഹം നിങ്ങൾക്കിതുവരെയും നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ലഭിച്ചിട്ടില്ല പക്ഷെ എന്നിട്ടും അവരെ അവഗണിക്കാനോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം ഉണ്ടാകാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ദൗത്യം നിങ്ങൾ നിർവഹിക്കുന്നു അങ്ങനെ കടന്നു പോകുന്നു ഉള്ളിൽ അനുഭവിച്ച വേദനകളൊന്നും കൂടുതലാരോടും പുറത്തു പറയുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി അതൊന്നും മനസ്സിലാക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ലോകത്ത് മറ്റാരും മനസ്സിലാക്കണമെന്നും ആഗ്രഹിക്കുന്നില്ല അതും പേറി ഇങ്ങനെ ജീവിക്കുമ്പോൾ അവഗണനകളും നിരാശകളും പേറി ജീവിക്കുമ്പോൾ എന്നാണ് എനിക്കൊരു സന്തോഷമുണ്ടാകുക എൻ്റെ വ്യക്തി എന്നാണ് എന്നെ ഒന്ന് സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വേദനകൾ ആ വ്യക്തിയൊന്ന് കൃത്യമായി അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആശിക്കുന്നു ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നു ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ദുഃഖങ്ങളും അനുഭവിച്ച നിങ്ങളെ സംബന്ധിച്ച് ഈശ്വര ചിന്തയാണ് നിങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുന്നത് പോസിറ്റീവ് എനർജി ധാരാളമായി നിങ്ങളിലുണ്ട് മാത്രമല്ല ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു താഴ്ച ഇനി ഉണ്ടാവില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മോഹഭംഗം ഇനി ഉണ്ടാകില്ല മാനസികമായി നിങ്ങളൊരു വലിയ പക്വതയിലെത്തിയിട്ടുണ്ട് എല്ലാവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു വിലയുണ്ട് ആരും നിങ്ങളെ മോശമാണെന്നൊരിക്കലും കരുതില്ല നിങ്ങളെ മോശമാണെന്ന് കരുതുന്ന ഒരു സാഹചര്യവുമില്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാകാനുള്ളത് തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക അടുത്തായിട്ട് സൂര്യകാന്തി പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമായിരുന്നു ജീവിതം സ്വന്തം കാര്യത്തെക്കുറിച്ച് പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടില്ല നിങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഗുണം കിട്ടിയിട്ടുണ്ട് നിങ്ങളെ വലിഞ്ഞു മുറുകി ചൂഷണം ചെയ്തവരുണ്ട് സ്നേഹം നിങ്ങളോട് നടിച്ചിട്ട് അവരവരുടെ കാര്യങ്ങൾ നേടി ഒന്നും നിങ്ങൾക്ക് നൽകാത്തതുമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോഴും കേട്ടപ്പോഴും നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം തോന്നി എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായി ഒരു പക്ഷേ അവർ നിങ്ങളോടൊരു ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിലും നിങ്ങളുടെ ജീവിതം ഇതുപോലെ ആകില്ലായിരുന്നു ഇതുപോലെ മാനസികമായിട്ടുള്ള വിഷമം നിങ്ങൾക്കുണ്ടായില്ലായിരുന്നോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം മറ്റുള്ളവർ അവഗണിച്ചു എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് ചില ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു ചെയ്യരുതാത്ത ചില പ്രവൃത്തികൾ ചെയ്തു നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വേദനകൾ നിങ്ങളെ ഈ അടുത്ത് വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്തതൊക്കെ അറിയാമായിരുന്നിട്ടും ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു വലിയ വേദനയായിട്ട് അവശേഷിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിങ്ങൾക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളോടവർ ചെയ്തപ്പോൾ ഹൃദയം തുല്യമായിട്ട് നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട് ആ വിഷമത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് ആ വ്യക്തി നിങ്ങൾ നിഷ്കരണം അവഗണിച്ചപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് നിൽക്കുന്നത് ആ വേദന തന്നെയാണ് എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചു എന്നാണ് നിങ്ങളുടെ വിഷമം ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ അവഗണന ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല ലോകത്ത് ഈ ലോകം മുഴുവനും അവഗണിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിച്ച ആ വ്യക്തി അവഗണിച്ചപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വില അറിയാതെ ആ വ്യക്തി നിങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാകുകയാണ് അത്രത്തോളം ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ ജീവന് തുല്യം ഒരു പക്ഷെ അതിനേക്കാളേറെ സ്നേഹിച്ച ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ദുഃഖമാണ് നിങ്ങളെ അകറ്റുന്നത് വിഷമിപ്പിക്കുന്നത് പക്ഷേ ആ വേദന മാറാൻ പോവുകയാണ് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുകയാണ് ഒരുപാട് ആളുകൾ പറഞ്ഞ് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാനായിട്ടുള്ള ശ്രമങ്ങളത്തിൻ്റെ ഭാഗമായിരുന്നു ആ വ്യക്തിക്കുണ്ടായ തെറ്റിദ്ധാരണയും ആ വ്യക്തി നിങ്ങളോടങ്ങനെ പെരുമാറിയതും പക്ഷേ ഇനി അത് മാറുകയാണ് ആ വ്യക്തി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു നിങ്ങൾ ആയിരുന്നു ശരി അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടാകുകയാണ് അങ്ങനെ നിങ്ങളുടെ എന്നത്തെയുമായ ദുഃഖം മാറുകയാണ് ഏത് തേഡ് പാർട്ടിയാണോ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആ തേർഡ് പാർട്ടി വാലും ചുരുട്ടി ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ നിങ്ങളുടെ ആ ദുഃഖങ്ങളും വേദന മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാതെ നിങ്ങൾക്ക് ഉടൻ കാണാനും കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക